ആദ്യമായി കെ പി സി സി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് സി കെ സുധാകരന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്ഥാനമൊഴിയുന്ന പ്രിയങ്കരനായ ഗാന്ധിയൻ പ്രിയങ്കരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന് സർവവിധ ഐശ്വര്യങ്ങളും രാഷ്ട്രീയ വിജയങ്ങളും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. തകർക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉജ്ജ്വലമായി തിരിച്ചു വരുന്ന ചരിത്ര പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ പ്രസ്ഥാനത്തെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. വർഗീയവാദികളും ആർ എസ് എസും ബി ജെ പിയും അടങ്ങുന്ന പ്രതിലോമകാരികൾ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഒരുപക്ഷെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും അപമാനിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യയിലെ ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചരിത്രം വിധിയെഴുതുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന കാലം തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധി നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പോൾ എൻ്റെ ആരാധ്യനായ നേതാവ് കെ കരുണാകരൻ പാർട്ടി വിട്ട സമയമായിരുന്നു. ഈ കോൺഗ്രസിനകത്ത് ആരും ഉണ്ടാകില്ല എന്ന ആളുകൾ പ്രതീക്ഷിച്ചൊരു കാലമായിരുന്നു. അവിടെ നിന്ന് ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരുമിച്ച് പണിയെടുത്തത് കൊണ്ടാണ് കോൺഗ്രസ് തിരികെ വന്നത്. ഇന്ന് കോൺഗ്രസ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ യു ഡി എഫ് പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വോട്ട് ശതമാനം കോൺഗ്രസിന് 25.1%, സി പി എമ്മിന് 25.4%. യു ഡി എഫ് പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, അപ്രതീക്ഷിതമായ പരാജയമാണ്. യു ഡി എഫിൻ്റെ വോട്ട് ശതമാനം 39.5%, സി പി എമ്മിനും നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് നമ്മളെക്കാൾ 4% മുമ്പിലാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഒരുപക്ഷെ കോവിഡിൻ്റെ 2 വർഷം നമുക്ക് നേരിടേണ്ട സാഹചര്യമില്ലായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാകുമായിരുന്നു. കോവിഡ് എന്ന മഹാമാരി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ തുടർഭരണം നല്ല സംഭാവനയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഭരണമാണ് പിണറായി വിജയൻ്റേത്. ഇപ്പോഴും അഴിമതിയുടെ കഥകൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത അഴിമതിയുടെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിമുറിച്ച് കടത്തുന്ന വനം കൊള്ളക്കാരുടെ കഥകൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ അറിയാതെ ഈ വനം കൊള്ള കേരളത്തിൽ നടക്കുമോ? കാനൻ രാജേന്ദ്രൻ അറിയാതെ ഈ വനം കൊള്ള കേരളത്തിൽ നടക്കുമോ? രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത്തരം നടപടികൾ കേരളത്തിൽ ഉണ്ടാകുമോ? ഇനിയും അനാവരണം ചെയ്യപ്പെടാത്ത നിരവധി അഴിമതിയുടെ കഥകൾ ഇനിയും പുറത്തു വരാനുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ കൊടുത്ത് മാധ്യമങ്ങളെ മയക്കിക്കിടത്തിയപ്പോൾ ഈ അഴിമതി കഥകൾ തമസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. നാളുകളിൽ ഇതെല്ലാം പുറത്തു വരേണ്ട സത്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ കള്ളക്കഥകൾ മറിഞ്ഞുണ്ടാക്കുന്നു. ഇന്നലത്തെ പത്രം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കെ സുധാകരൻ ചാറെടുക്കുന്ന ഇന്ന് മാത്രമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ആ ഇന്ന് ചാറെടുക്കാൻ പോകുന്ന കെ പി സി സി പ്രസിഡന്റിനെതിരായി പറഞ്ഞു അദ്ദേഹം ബി ജെ പിയുടെ വാലാണ്, ബി ജെ പിക്കാരനാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. കാരണം എന്നെ പറ്റി പറഞ്ഞപ്പോൾ ആരും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തതിൻ്റെ വേദന ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നു.
ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസ്സുകാരായി വളർന്നു വന്ന എന്നെ പറ്റി ബിജെപിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല സ്നേഹിതന്മാരും അതിനോടൊപ്പം ചേർന്ന് ഫേസ്ബുക്കിൽ എനിക്ക് എതിരായി പോസ്റ്റ് ഇട്ടത് ഞാൻ ഓർക്കുന്നു. ആ മനോവികാരം കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ കെ സുധാകരന് വേണ്ടി ഞാൻ പോസ്റ്റ് ഇട്ടത്. അതായിരിക്കണം നമ്മുടെ വികാരം. കെ സുധാകരൻ എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനത്തെ വാക്കും സമുന്നതനായ നേതാവുമാണ്. സുധാകരനെതിരെ അമ്പെയ്താൽ നമ്മൾ ഓരോരുത്തർക്കും അത് കൊള്ളുമെന്നുള്ള വിചാരം നമുക്കുണ്ടാക്കാം. അല്ലാണ്ട് അത് രമേശൻ ഇതിലേക്കെതിരെ പറഞ്ഞതല്ലേ, നമുക്കൊരു താങ്ങിക്കളയാം, സുധാകരൻ ഇട്ട് ഒന്നുകൂടെ താങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അത് കോൺഗ്രസ് രക്ഷപ്പെടില്ല. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. കെ സുധാകരന് ഈ കോൺഗ്രസിനെ നയിക്കാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആശംസയാണ് എനിക്കുള്ളത്. സുധാകരൻ ചിരിക്കുന്നവരെല്ലാം സ്നേഹിതന്മാരാണെന്ന് കരുതരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാൻ. മുമ്പിൽ വന്ന് പുകഴ്ത്തുന്നവരൊന്നും അവരൊന്നും നമ്മളോടൊപ്പം ഉണ്ടാകില്ല എന്നുള്ള അനുഭവ പാഠമാണ് എനിക്കുള്ളത്. ആ പാഠം അങ്ങേക്കും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ പറയുന്നത് ശരിയല്ല. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. കണ്ണൂർ ഡി സി സി പ്രസിഡന്റായി പ്രവർത്തിച്ച പാരമ്പര്യ സുധാകരനുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അത്. അത് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം 9 വർഷം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് സുധാകരൻ. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, പാർട്ടിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യണമെന്ന് സുധാകരനോട് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും തന്നെയും സുധാകരൻ എന്നും കാണിച്ചിട്ടുണ്ട്. സുധാകരന് ഇഷ്ടമില്ലാത്ത ഒരാളിനെ ഡി സി സി പ്രസിഡന്റ് ആകാൻ ഞാൻ ഉമ്മൻചാണ്ടി നിർബന്ധിച്ചപ്പോൾ, ആ നിർബന്ധം പാർട്ടിക്ക് അനിവാര്യമാണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് അംഗീകരിച്ച് കണ്ണൂർ ഡി സി സി പ്രസിഡന്റായി വെച്ച് മുന്നോട്ട് കൊണ്ടുപോയതാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുന്ന ഒരാളാണ്. തീർച്ചയായും സുധാകരന്റെ വഴികളിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ. കെ പി സി സി പ്രസിഡന്റായിരിക്കുന്നയാള് അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റാരേക്കാൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വളരെ നിർണായകമായ ഈ കാലഘട്ടത്തിൽ, ബുദ്ധിമുട്ടേറിയ ഈ കാലഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അങ്ങേക്ക് കഴിയണം. അതിന് അങ്ങേക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ്. ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ്. കേരള കാലിക്കറ്റ് സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനായിരുന്നു. 7-8 തവണ പാർലമെന്റ് അംഗം, അതും കണ്ണൂരിൽ നിന്നും വടകരയിൽ നിന്നും പാർലമെന്റ് അംഗമായി ജയിച്ചു വന്ന, കേന്ദ്രമന്ത്രിയായി 2 തവണ വന്നയാളാണ്. ഓട് പൊളിച്ചിറങ്ങി വന്ന ആളൊന്നുമല്ല. ചിലരുടെ ഫേസ്ബുക്കിൽ എഴുതി കണ്ടാത്തോന്നു അദ്ദേഹം എന്തോ ഇന്നലെ രാത്രിയിൽ ഓട് പൊളിച്ച് കാരണം എ പി സി സി പ്രസിഡന്റ് ആയ ആളാണെന്ന് തോന്നുന്നു. ഈ നാടിനു വേണ്ടി, പാർട്ടിക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടെ ഒരു ഗാന്ധിയനായി പ്രവർത്തിച്ചു വന്ന അദ്ദേഹം ഒരിക്കലും അഴിമതിയുടെ കറപുരളാത്ത വിമർശനങ്ങൾ മനസ്സോടുകൂടി സ്വീകരിക്കാൻ എന്ന് ശ്രമിച്ചിട്ടുള്ള മാതൃകയായ ഒരു വ്യക്തിയാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഈ 2 വർഷക്കാലത്തെ പ്രവർത്തനം മാതൃകാപരമാണ്, അഭിമാനകരമാണ്. കോൺഗ്രസിനെന്നും ഓർക്കാൻ കഴിയുന്ന 7 കളാണ് അദ്ദേഹം സംഭാവന ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പുതിയ ആവേശത്തോടെ, പുതിയ ചൈതന്യത്തോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. നമസ്കാരം, ജയ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.